നമസ്കാരം ഇന്ന് ടീം തത്വമായിക്കൊപ്പം ശിൽപ നായർ ഭാരതീയ ജനതാ പാർട്ടി എൻ ആർ ഐ സെൽ സംസ്ഥാന സമിതി അംഗമാണ് മാത്രമല്ല പീപ്പിൾ ഫോർ ധർമ്മ എന്ന സാമൂഹ്യ പ്രവർത്തക സംഘടനയുടെ അധ്യക്ഷയാണ് ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് നമുക്കൊപ്പം ശ്രീമതി ശില്പ നായർ ശില്പാജി സ്വാഗതം നമുക്ക് ശബരിമലയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പം ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്തിന് സമാപ്തിയായിരിക്കുകയാണ് എന്നാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഏത് ചാൻസ് കിട്ടിയാലും അതൊരു മറുപക്ഷത്തോട്ട് പോകാനുള്ളൊരു പ്രവണത ഉണ്ട് ബിക്കോസ് നമുക്ക് നല്ലോണം അറിയാം ദാറ്റ് ഈ കേസ് വന്നതിന് പിന്നെ എത്ര തവണ ഗവൺമെൻറ് സ്റ്റാൻഡ് മാറ്റി ദാറ്റ് ഈസ് ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും വരുംതോറും അവർ ഓരോരോ തവണയും സ്റ്റാൻഡ് അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഭക്തരായ നമ്മുടെ സ്റ്റാൻഡ് എപ്പോഴും ഒന്നേ ഉള്ളൂ അത് ഭഗവാനോടൊപ്പമാണ് ഭഗവാനോടൊപ്പം അവിടുത്തെ ആചാരങ്ങളുടെ ഒപ്പമാണ് പക്ഷെ ഒരു ഗവണ്മെന്റ് എന്ന നിലയിൽ അവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എസ്പെഷ്യലി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ അവരിൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ലല്ലോ വി ഡോണ്ട് അതിന് യാതൊരു സംശയമാണ് സോ അവർ അവർക്ക് ഇതിൽ ശരിക്കും പറയാനായിട്ടുള്ളൊരു അധികാരം തന്നെ ഇല്ലയെന്നാണ് ഞാൻ ഞാൻ പറയാം ഇത് കാരണമാണ് നമ്മളിത് കേരളത്തിൽ ഇത്രയും കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ നമ്മ നമ്മളൊക്കെ എത്ര ടെൻഷനാണ് നമ്മൾക്ക് യു നോ പോയി പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹൈദരാബാദിൽ പോയ സമയത്ത് ആ സമയത്ത് വേർഡിക്റ്റ് വന്ന ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ കുറേ ഗുരുസ്വാമികൾ ഒരു പത്തമ്പത് ഗുരുസ്വാമികൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവർ കരയാണ് അവർ പറയണ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ആര് മരിച്ച പോലെയാണ് ഈനോ ഇങ്ങനെ ഒരു വിധി വന്നതും കേരള ഗവണ്മെന്റ് അത് സപ്പോർട്ട് ചെയ്യുന്നതും കണ്ടപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ എത്രയോ പേര് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഈനോ ഈ ഒരു വേദന അനുഭവിച്ചത് എന്നിട്ടും കേരളത്തിലെ ഒരു ഗവണ്മെന്റ് ഈ അമ്പലം കേരളത്തിലാണ് എന്നിട്ടും കൂടി കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിനെ കണ്ണു തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് കാണുമ്പോൾ അത് ശരിക്കും ഒരു സങ്കടമാണ് ശരിക്കും നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല അത് ഇപ്പം അവർ സ്റ്റാൻഡ് മാറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമോ എന്തുകൊണ്ടാണ് ആ സ്റ്റാൻഡ് മാറ്റിയെന്നു പൊളിറ്റിക്കലി ഡെഫിനറ്റ്ലി കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് അവർ നല്ലോണം കണ്ടാണ് സോ അവർക്ക് എന്തായാലും ഇപ്പം സ്റ്റാൻഡ് മാറ്റിയില്ലെങ്കിൽ അവർക്കറിയാം അവരെങ്ങനെ ഇത് യുണോ അവർക്കത് തിരിച്ചടിയാവും അവർക്കറിയാം നല്ലോണം പ്രതീക്ഷിക്കാം യെസ് ബിക്കോസ് ശബരിമല ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഇറ്റ് ഈസ് എ പ്ലേസ് ഒരു ഡിവൈൻ പ്ലേസ് ആണ് ഒരു സാങ്ടിറ്റി ഉള്ള സ്ഥലമാണ് ആ സാങ്ടിറ്റി തകർക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് നമുക്ക് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റില്ല ഭക്തരായ നമുക്ക് ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കാൻ പറ്റില്ല ശരിയാണ് മാത്രമല്ല റെഡി ടു എന്ന് പറയുന്ന ഒരു തുടക്കം കുറിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ശില്പാക്കി തീർച്ചയായിട്ടും അത് വലിയ ഒരു വലിയൊരു വലിയൊരു അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പിന്തുണയുള്ള ഒരു വലിയ പിന്നീട് അതിലേക്ക് എങ്ങനെയാണ് റെഡി ടു ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളും പിന്നെ കുറച്ച് സഹോദരന്മാരാണ് ഇത് ശരിക്കും കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അയ്യോ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട് ഇതിൽ എത്ര പേരാണ് നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് ദാറ്റ് ദീകൾക്ക് കയറണം എത്ര സ്ത്രീകൾക്ക് ആചാരങ്ങളും വിശ്വാസമാണ് ഇത് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ചെയ്ത് നോക്കാം എത്ര പേരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയാണ് റെഡി ടു വെയിറ്റ് ബാനർ പിടിച്ചിട്ട് ഞങ്ങൾ റെഡിയാണ് അമ്പത് വയസ്സ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് അയ്യപ്പനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാനർ പിടിച്ചതാണ് ഓൺലൈനിൽ ഇടാൻ തുടങ്ങി അതിട്ട സമയത്താണ് നമ്മൾ ശരിക്കും ഞങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയത് ബിക്കോസ് എല്ലാവരും കേരളത്തിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കാശ്മീരിൽ നിന്നൊരു ഡിവോട്ടി അങ്ങനെ എത്ര പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളും റെഡി ടു വെയ്റ്റ് ആണ് ഈവൻ യു എന്ന് ദുബായിന്നൊക്കെ യുനോ ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് ലേഡീസ് ടുക്ക് ദോസ് ബാനേഴ്സ് ആൻഡ് സെറ്റ് ഇല്ല ഞങ്ങളും റെഡി ആണ് അയ്യപ്പനെ കാണാൻ അമ്പത് വയസ്സ് വരെ ഇത് ശരിക്കും ഒരു ഇൻസ്പിറേഷനായി ഞങ്ങൾക്ക് യുനോ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ഒരു ഒരു സപ്പോർട്ടുണ്ടാവുന്നു അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണം ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് നമുക്കത് ഓൺലൈൻ ക്യാമ്പയിൻ ചെയ്തു അവയർനെസ് ക്രിയേറ്റ് ചെയ്തു ബട്ട് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ഇറ്റ് സുപ്രീം കോടതിയിലാണ് കേസ് നടക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ വോയിസ് കേൾക്കണം അതിനെന്ത് ചെയ്യണം ആ കേസിൽ നമ്മൾ ചേരണം ഇൻ്റർവീനേഴ്സായിട്ട് എന്നാലേ നമ്മുടെ വോയിസ് അവിടെ കേൾക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്ത പീപ്പിൾ ഫോർ ധർമ്മ എന്നൊരു സംഘടന തുടങ്ങാം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ ഒപ്പം കൂടി കുറച്ച് പേര് കൂടിയില്ല അവർക്ക് ലീഗലായിട്ട് ഐ മീൻ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണത് ലീഗലായിട്ട് അവർക്ക് പോകണം എന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് ഓൺലൈൻ ക്യാമ്പയിൻ ചെയ്യുന്നത് സോ ഐ വെൻറ്റ് എ ഹെഡ് ഞാനത് പോയി അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ കുറച്ച് ടമിൾ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരും ജോയിൻ ചെയ്ത് നമ്മൾ കൂട്ടായിട്ട് വി ജോയിൻ ദ കേസ് അങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ശബരിമല യുവതി എല്ലാ പ്രക്ഷോഭങ്ങൾക്കും എവിടെ നടന്നാലും അതിനൊക്കെ നേതൃത്വം അതൊക്കെ ഒരു ഒരു അതെ നമ്മളായിട്ട് ഒന്നും ചെയ്യണല്ലോ ഭഗവാൻ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നു നമ്മളിങ്ങനെ പോണു ഈ പോണുസേവ സംഘം

െന്ന് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി ബട്ട് ഈ പറയുന്ന പോലെ ഐ ബിലീവ് ദാറ്റ് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് എൻ ഞാൻ കണ്ടിടത്തോളം ആർ എസ് എസ് ഒരു നാഷണൽ ഓർഗനൈസേഷനാണ് ഇറ്റ് ഈസ് നോട്ട് ഹിന്ദു സ്വയം സേവക് സംഘ് ഇറ്റ് ഈസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇറ്റ് ഈസ് നോട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇസ് നോട്ട് ഹിന്ദു ജനതാ പാർട്ടി ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ഹിന്ദൂസ് ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ അപ്പോൾ അവർ ആദ്യം സി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ ദൈവമുള്ളൂ ദർ ഈസ് ഓൺലി വൺ ഗാഡ് ഫോർ ദം ആൻഡ് ദാറ്റ് ഇസ് ഭാരത അമ്പ വൺ നേഷൻ ദാറ്റ് നേഷൻ ഇസ് ദിയർ ഗോഡ് അപ്പോൾ നേഷൻ എന്താണ് നല്ലത് അതുമാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന ആർ എസ് എസ് നോക്കുമ്പോൾ ഓക്കെ വൈ നോ അവർക്ക് ഈ റിച്വൽസ് അങ്ങനെ വലിയ ഇത് ഇതിലൊന്നും പോകാണ്ട് ദേ തോട്ട് ദാറ്റ് ഓക്കെ വൈ ഡു വൈ ഡെൻറ്റ് എവറിബഡി ജോയിൻ ദി ടെമ്പിൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളും കയറിക്കോട്ടെ എന്നുള്ളൊരു ഇതിലായിരുന്നു ബട്ട് വെൻ ദി സോ ഇത്രയും പെണ്ണുങ്ങൾ വന്ന് യു നോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇത്രയും ലേഡീസ് ഒരുമിച്ച് സ്ട്രീറ്റിൽ വന്നിട്ട് പ്രസഷൻ ചെയ്തത് ഇത് കണ്ടപ്പോഴാണ് ശരിക്കും ഡിവോട്ടീസ് കാരനാണ് അവരുടെ സ്റ്റാൻഡ് മാറ്റിയത് അവർ പറഞ്ഞു ഇതാണ് നേഷന് വേണ്ടിയത് ഇതാണ് ഇന്ത്യക്ക് വേണ്ടിയത് അങ്ങനെയാണ് ആർ എസ് എസ് ആ സ്റ്റാൻഡ്

ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നതായി അറിയാൻ കഴിയും ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഈ സി എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുന്ന നിയമത്തിൻ്റെ നിയമസാധുതകൾ എന്തൊക്കെയാണ് എന്ന് ബി ജെ പി എൻ ആർ ഐ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് യു എയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ സാധിച്ചോ അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ ഇരുന്നു ബേസിക്കലി പറഞ്ഞ വളരെ കറക്റ്റാണ് പലരും ഇതിൽ തെറ്റിദ്ധാരണയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറെ പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങളായി കുറേ എൻ്റെ നല്ല ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചു ചോദിച്ചു വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ബിക്കോസ് യുനോ എപ്പോഴും ശിൽപാജി എപ്പോഴും നല്ല കാര്യത്തിനാണ് കൂട്ടം നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഞങ്ങളെ പുറത്താക്കുമോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്നെ നമ്മുടെ കൂടെ നിൽക്കുമോ കൂടെ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി ബേസിക്കലി യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സി എ എന്താണ് എൻ ആർ സി എന്താണ് വായിച്ചിട്ടില്ല സോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക ദറ്റ് ഇത് നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ് ഞാനും സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ് നമ്മളെ പുറത്താക്കാൻ ആരും വരില്ല നോ ബഡി ഈസ് ഗോയിങ് ടു കം ടേക്ക് ഇറ്റ് ഫ്രം മീ യുണോ അപ്പം ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവണുണ്ട് പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഓൺ എ മാസ്കേൾ ഐ തിങ്ക് വി ഹാവ് ടു ഡു മോർ വർക്ക് ഓൺ ദാറ്റ് സി ബേസിക്കലി സി എ വാട്ട് ഇസ് സി എ ഇറ്റ് ഇസ് സിറ്റിസൺഷിപ്പ് എമെൻമെൻറ്റ് ബിൽ വേ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ വാസ് എ പാക്റ്റ് ഇന്ത്യ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആസ് എവറിബി നോസ് ദ വാസ് എ പാക്റ്റ് ബിറ്റ്വീൻ ദ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഓർ അഫ്ഗാനിസ്ഥാൻ ഓർ ബംഗ്ലാദേശ് ആൻഡ് ഇന്ത്യ വേർ മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു പ്രോമിസ് ഉണ്ടായിരുന്നു എയ് ദ കൺട്രീസ് ഇവിടെ ഇന്ത്യയിൽ നമ്മളത് നിലനിർത്തി ആ പ്രോമിസ് മൈനോറിറ്റീസിന് നമ്മൾ റിസർവേഷൻസ് കൊടുത്തു ബെനഫിറ്റ്സ് കൊടുത്തു മൈനോറിറ്റീസ് ഇൻക്രീസ് ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ യാ സോ ദാറ്റ്സ് എ ഗുഡ് തിങ് വി ഹ് പ്രൊട്ടക്റ്റഡ് ദം ബട്ട് ഈ രാജ്യങ്ങളിലൊക്കെ

മേഡർ നടന്നിട്ടുണ്ടാവും ടോർച്ചർ ചെയ്ത് കൊന്നിട്ടുണ്ടാവും ഈ റീസൺസിലാണ് അവർ ടോർച്ചേഴ്സ് അനുഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യനെ ഡിവൈഡ് ഇന്ത്യനെ ഡിവൈഡ് ചെയ്ത സമയത്ത് ചെയ്തൊരു പ്രോമിസാണ് അവർ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ബിക്കോസ് പാകിസ്ഥാൻ ഹാസ് നോട്ട് കെപ് ദിയർ പ്രോമിസ് ഇന്ത്യക്ക് ആ ഡ്യൂട്ടി ഇന്ത്യ ടു ടെൽ ദം ഇഫ് യു വോണ്ട് ടു കം ടു ഇന്ത്യ വി വിൽ ഗിവ് യു ആൻഡ് ദാറ്റ് വി വിൾ നോട്ട് ഗീവ് യു അങ്ങനെ കൊടുക്കില്ല അഞ്ച് വർഷം ഇതെല്ലാം പ്രൊസീജിയേഴ്സ് കഴിഞ്ഞേ കൊടുക്കുള്ളൂ അത് പറഞ്ഞിട്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കില്ല എന്നില്ല അവർക്കും കൊടുക്കും പക്ഷേ ഇപ്പം നിലവിലുള്ള നിയമത്തിന് അനുസരിച്ച് അവർക്ക് ലെവൻ ഇയേഴ്സിൽ അത് നോക്കിയിട്ടൊക്കെ കൊടുക്കും ഇതാണ് സിറ്റിസൻഷിപ്പ് എമെൻമെൻറ്റ് ബിൽ നോ എൻ ആർ സി എൻ ആർ സി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എ കൺട്രി സെക്യൂരിറ്റി റീസൺസാണ് ഞാൻ ദുബായ് എന്ന ഒരു സ്ഥലത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അവിടെ ബാംഗ്ലാദേശീസിന് വിസ ബാൻഡാണ് വിസ ബാൻഡായിരുന്നു ദുബായിൽ അപ്പോൾ ഇറ്റ്സ് എൻ ഇസ്ലാമിക് കൺട്രി ആൻഡ് ദേ ബാൻഡ് ബംഗ്ലാദേശീസ് അവിടെ റിലിജ്യൻ ആണോ ഇഷ്യൂ ഇവിടെ റിലിജ്യനേ അല്ല ഇഷ്യൂ എൻ ആർ സി മീൻസ് ദാറ്റ്

ഐ എം നോട്ട് ടെലിംഗ് എനി പെർട്ടിക്കുലർ കൺട്രി പക്ഷേ എന്നാലും വന്നു കഴിഞ്ഞാൽ എത്രമാത്രം അതിൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് നമുക്കറിയാം ക്രൈം റേറ്റ് ഇവിടെ കൂടിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് നമ്മളെയാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റൂ അതിനാണ് എൻ ആർ സി അല്ലാതെ ഇവിടുത്തെ സിറ്റിസൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല അബ്സൊലൂട്ട്ലി ദർ ലോ ഇസ് വെരി സ്ട്രിക്ട് ആൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്നാലേ ഒരു കൺട്രി നല്ല രീതിയിൽ പോകുള്ളൂ യുനോ ആൻഡ് ദാറ്റ് ഐ ഹാവ് ലേൺഡ് ഫ്രം അവർ പ്ലേസ് ദുബായ് യുനോ യു എ അങ്ങനെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ ലോസ് അതേപോലെ ഈ രജിസ്ട്രേഷൻ യുനോ നോ സിറ്റിസൺഷിപ്പിന്റെ രജിസ്ട്രേഷൻ ഇറ്റ് 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 ചോദ്യങ്ങൾ ചോദിച്ചവരും കൺവിൻസ് നമുക്ക് ഈസ്റ്റ് പേഴ്സണലി എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഓൺ എ മാസ് ലെവൽ ഐ ഐസൈഡ് ഇപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടില്ല ബിക്കോസ് ഈ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണം പക്ഷേ ഈ പറഞ്ഞപോലെ ായിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സാക്ട് ആൻഡ് ഞാന് മോദിജി ആൻഡ് അവിടെ യു ഐ ഗവൺമെന്റിന്റെ റിലേഷൻഷിപ്പ് തന്നെ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ യുണോ ഇത്രയും കാലത്ത് ദാറ്റ് ഇസ്

അവിടെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ യുനോ ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രാൻഡ് സെലിബ്രേഷൻ നമുക്കൊരു ആയിരുന്നു ആൾ വന്നപ്പോൾ ഫസ്റ്റ് ടൈം അത് അതേപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ് യുനോ യൂഷ്വലി പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് പോയി സ്വീകരിക്കില്ല ഇത് അഞ്ച് ബ്രദേഴ്സും ഒരുമിച്ച് പോയി മോദിജിയെ സ്വീകരിച്ചു വന്നു ജസ്റ്റ് ലൈക്ക് പഞ്ചപാണ്ഡവന്മാർ കൃഷ്ണനെ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നി ആയിരിക്കുന്നു ਸੋ ਅਹ ਦੈਟਸ ਅ ਬਿਊਟੀਫੁਲ ਰਿਲੇਸ਼ਨਸ਼ਿਪ ਦੇ ਹੈਵ ਐਂਡ ਦੇ ਅੰਡਰਸਟੈਂਡ ਅਦੇ ਪੋਲੇ ਇਸਲਾਮਿਕ ਕਾਨਫਰੈਂਸ ਅਵਰ ਓਵਰਸੀਜ਼ ਇਸਟ੍ਰਾਮਿਕ ਓਆਈਸੀ ਕਾਨਫਰੈਂਸ ਨਾ ਸੁਸ਼ਮਾ ਜੀ ਆਣਾ ਅਵਰ ഒരു ലേഡി ആണ് ഒരു ആണ് ഒരു ബി ജെ പിയുടെ ഒരു മെമ്പറാണ് ആ സ്ത്രീനെയാണ് ചീഫ് ഗെസ്റ്റായിട്ട് അവർ അവിടെ വെച്ചത് പാകിസ്ഥാൻ അത് ബഹിഷ്കരിച്ചു ആ ഒരു കോൺഫറൻസ് പക്ഷേ ഇന്ത്യക്ക് അത്രയും യു നോ ഒരു റിസ്പെക്റ്റ് യു എ ഗവൺമെന്റ് ഗിഫ്സ് ബിക്കോസ് യു എ ഗവൺമെന്റ് നോസ് ദാറ്റ് വി ആർ ഓൺ ദ റൈറ്റ് സൈഡ് ശരിയാണ് നമുക്കിനി കേരളത്തിലേക്ക് ഒന്ന് വരാം കേരളം ഒരുപാട് തീവ്രവാദ മേഖലയാണെന്ന് പറയുന്നു തീവ്രവാദികളുടെ ഹബാണെന്ന് പറയുന്നു തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റി ആണെന്നും നഴ്സറിയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും ദേശീയ സുരക്ഷാ ഏജൻസികളും നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ചും കേരളം കർണാടകം തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും അതിർത്തി പ്രദേശങ്ങളിലേക്കും

എന്താ പറയുക ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് അത് തന്നെ ധാരാളം റീസൺ നമുക്ക് കുറച്ചുകൂടെ ആക്കണം നമ്മുടെ സെക്യൂരിറ്റി ഏത് കൺട്രി ആണെങ്കിലും അത് ചെയ്യണമല്ലോ സോ നമ്മുടെ കേരള ഗവൺമെൻറ് ഇതിലും ശക്തമായ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ബിക്കോസ് ഇവിടെയാണ് ശരിക്കും അതിൻ്റെ ഹബ് ആസ് യു സെഡ് ഒരു മോദിജി പറഞ്ഞ പോലെ യുനോ ടെററിസം ഒരു നേഴ്സറി ആണ് ഇപ്പം ഇവിടെ കേരളം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലാൻഡ് നമ്മുടെ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നൊരു സ്ഥലമാണ് കേരളം യുനോ എന്നിട്ട് ആ സ്ഥലം നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സെക്യൂരിറ്റി ഷുഡ് ബി ആർ പ്രൈം പ്രയോറിറ്റി ശരിക്കും

കേരള സീനിയർ വൈ ഡിസ്റ്റിഗേറ്റ് ആൻഡ് ദിസ് ഹാപ്പൺ അഗൈൻ ഇത് ഇനിയും വരാതിരിക്കാനാണെന്ന് നോക്കണ്ടേ അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തു അതല്ല ഇനിയും വരാതിരിക്കാൻ വാട്ട് ആൾ യു ഷുഡ് ഡു പ്രിക്കോഷൻസ് അത് ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് വെരി മച്ച് ഇൻട്രസ്റ്റ് ഇൻ ടൂസ് മാറ്റർ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഏതായാലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതു പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒക്കെ തന്നെ എല്ലാവിധ ഭാവുകൾ ആശംസകളും തത്വമായി ടീം ശിൽപാജിക്ക് നേരികയാണ് വളരെ സന്തോഷം